അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങളെ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഇയാകും വൽ മുഹക്കിറാതി ദുനൂബ്, ചെറിയ ചെറിയ പാപങ്ങളെ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ, ചെറിയ ചെറിയ പാപങ്ങളെ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ. ആ ചെറിയ ചെറിയ പാപങ്ങൾ നിങ്ങളിലേക്ക് അധികരിച്ച് കടന്നു വന്നാൽ അത് നിന്നെ നശിപ്പിച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചെറിയ ചെറിയ പാപങ്ങൾ അധികരിക്കുന്നതിലൂടെ പടച്ചവരെ നീ നശിച്ചു പോവുകയാണ്, നീ നരകത്തിന്റെ അവകാശിയായി പോകുമെന്ന് ലോകത്തിന്റെ നേതാവ് ഇവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, കള്ളു കുടിക്കുന്നതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നു, വ്യഭിചരിക്കാൻ പറഞ്ഞാൽ വ്യഭിചരിക്കൂല, പലിശ തിന്നാൻ പറഞ്ഞാല് പലിശ തിന്നൂല, വൻപാപങ്ങൾ ചെയ്യാൻ നമ്മളിൽ എല്ലാവർക്കും വല്ലാത്ത പേടിയാണ്, കാരണം വൻപാപങ്ങൾ ചെയ്യുന്നത് വല്ലാത്ത പാപമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വൻപാപങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്, കള്ളു കുടിക്കാൻ പേടിയാണ്, വ്യഭിചരിക്കാൻ പേടിയാണ്, പലിശ തിന്നാൻ പേടിയാണ്, സിർക്ക് ചെയ്യാൻ പേടിയാണ്, യതീമിന്റെ സമ്പാദ്യം തിന്നാൻ പേടിയാണ്, നല്ലവരെ കുറിച്ച് അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ പടച്ചവനെ പേടിച്ച് നടക്കുന്നവരെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടക്കാൻ പേടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വൻപാപങ്ങളെ തൊട്ട് എല്ലാവരും സൂക്ഷിക്കുന്നവരാ, എല്ലാവരും വൻപാപങ്ങളെ തൊട്ട് സൂക്ഷിക്കുന്നവരാണ്, പക്ഷേ ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, നീ അതിനെ വല്ലാതെ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഓർമ്മപ്പെടുത്തല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർമ്മപ്പെടുത്തല, മോനെ ചെറിയ ചെറിയ പാപങ്ങളെ നിസാരമായി കാണരുത്, അത് നിനക്ക് നാശമാണ്, അത് നിനക്ക് നാശമാണ്, നീ ചെയ്യുന്നത് ചെറുതാണോ വലുതാണോ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടവനാ. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വമയ്യ അമൽ മിസ്കാല ദർറത്തിന ഖൈറയറ, വമയ്യ അമൽ മിസ്കാല ദർറത്തിന ശർറയറ, ഒരു കടുകുമണിയുടെ അളവാണ് നീ നന്മ ചെയ്യുന്നത് െങ്കില് അതിന് നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ നിന്ന് നിനക്ക് പ്രതിഫലമുണ്ട്, പക്ഷേ നീ ചെയ്യുന്നതൊരു ചെറിയ ഒരു പാപമാകട്ടെ, അതിനെ കുറിച്ച് നാളെ മലിക്കുൽ ജബ്ബാറായി പ്രപഞ്ചത്തിന്റെ അധിപനായ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ചറപ്പുണ്ടല്ലോ, ആ പടച്ചറപ്പ് നാളെ പരലോകത്ത് പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് നീ എന്നോട് ഓരോന്നും എണ്ണി എണ്ണി ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, പടച്ചവനെ ചിലർക്കൊക്കെ ചെറിയ പാപമാണല്ലോ, അത് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ട് അതിന് സാരമായി തള്ളുകയാണ്, ഒരു പ്രയാസമില്ലല്ലോ, ഒരു വേദനയില്ലല്ലോ, അത് ചെയ്തു പോയതിന്റെ പേരിൽ ഒരു കുറ്റബോധമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചെറിയ പാപങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ, നിസ്കരിക്കുന്ന ഉമ്മ, ഖുർആൻ ഓതുന്ന ഉപ്പ, സ്വലാത്ത് പറയുന്ന ചെറുപ്പക്കാരാ, വയത് കേൾക്കുന്ന പെങ്ങള്, നിനക്ക് വ്യഭിചരിക്കാൻ പേടിയാണടി പൊന്നുമോള്, അന്യൊരു പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെടുന്നത് നിനക്ക് പേടിയാണ്, കാരണം അതിലൂടെ നരകത്തിൽ പോകുമെന്ന് നിനക്കറിയാമല്ലോ. എടാ ചെറുപ്പക്കാരാ, കള്ള് നിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് കുടിക്കാൻ പറഞ്ഞാലും നീ കുടിക്കുകയില്ല, കാരണം അത് പാപമാണല്ലോ, കാരണം അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, ലാ യദ്ഖുലൂനൽ ജന്നാ, മൂന്ന് വിഭാഗം സ്വർഗത്തിൽ കടക്കൂല, ആര് കടന്നാൽ, ആരൊക്കെ സ്വർഗത്തിൽ പോയാൽ, മൂന്ന് വിഭാഗം ജനങ്ങളെ സ്വർഗത്തിൽ കടന്നു പോകില്ല, അതിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ, തൊണ്ടയ്ക്ക് താഴെ കള്ളിറക്കിയവനാണ്, കള്ളു കുടിച്ചവനാണ്, കഞ്ചാവടിക്കുന്നവനാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവനാണ്, അവന് തൗബ ചെയ്യാതെ പടച്ചറബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകൂല, അതുകൊണ്ട് നിനക്ക് കള്ളു കുടിക്കാൻ പേടിയാണ്. പടച്ചവനെ പലിശ വാങ്ങാൻ, പലിശ കച്ചവടം നടത്താ, പലിശ വാങ്ങാ പലർക്കും പേടിയാ, ചോദിച്ചാ പറയും ഉസ്താദേ, സ്വന്തം ഉമ്മാനെ 33 പ്രാവശ്യം വ്യഭിചരിച്ചതിന് തുല്യമാണ്.
പലിശ വാങ്ങുന്നതും പലിശ കൊടുക്കുന്നതും പലിശ തിന്നുന്നതും വലിയ പാപമാണല്ലോ. അതിൽ ഒരു ചെറിയ ഒരു ദിർഹം പോലും സ്വന്തവും സ്വന്തവും മാന വ്യഭിചരിക്കുന്നതിനേക്കാളും പാപമാ. അങ്ങനെയുള്ള പാപങ്ങള് പടച്ചവനെ പള്ളിയിൽ നിന്ന് അല്ലാ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് പങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമസ്കരിക്കാൻ പോകുന്നവരുണ്ട്. കാരണം പടച്ചവനെ സ്വർഗത്തിന്റെ താക്കോലാണല്ലോ നമസ്കാരം. ആ നമസ്കരിക്കാത്തവന് പടച്ചറബിന്റെ സ്വർഗമില്ലല്ലോ. അതുകൊണ്ട് പടച്ചറബല്ലേ വിളിക്കുന്നത്, ആ വിളിക്കുത്തരം നൽകണമല്ലോ. അതുകൊണ്ട് നമസ്കരിക്കുന്നവരുണ്ട്, ഖുർആൻ ഓതുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് പൊന്നുമോളെ ശരീരം മുഴുവനും മറച്ചുകൊണ്ട് നടക്കുന്നത്? ഈ മംഗലാപുരത്തിലേക്ക് നിങ്ങൾ കടന്നതല്ലോ. പാതിരാത്രി 1 മണിയാകുമ്പോ 2 മണിയാകുമ്പോ അതാ കോളേജിൽ പഠിക്കാമെന്ന 18 വയസ്സുള്ള 20 വയസ്സുള്ള പെൺകുട്ടികൾ പാതിരാത്രി 1 മണിക്ക് ഈ മംഗലാപുരത്തിന്റെ തെരുവുകളിലൂടെ റോഡുകളിലൂടെ അലഞ്ഞ് നടക്കുന്നത് കാണാ. പഠിച്ചവന് അവര് പലരും പർദ ധരിച്ചവരല്ല, ശരീരത്തിന്റെ ഭാഗങ്ങൾ തുറന്ന് കാണിച്ചുകൊണ്ട് അവരൊക്കെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് നീ ഫർദ് ധരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഹിജാബ് ഇടുന്നത്? എന്തുകൊണ്ടാ പടച്ചവനെ പേടിച്ചത് കൊണ്ടല്ലോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള മോഹം കൊണ്ടല്ലോ? നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടവളാണെന്നുള്ള ചിന്തയുള്ളത് കൊണ്ടല്ലേ? പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ഞാനും നിങ്ങളും ഉണ്ടല്ലോ. വലിയ പാപങ്ങളെ മാത്രമേ പേടിയുള്ളൂ, വലിയ തെറ്റുകളെ മാത്രമേ പേടിയുള്ളൂ. ചെറിയ പാപം ചെയ്യുമ്പോ ഒരു മടിയുമില്ല, ഒരു പേടിയുമില്ല, ഒരു കുഴപ്പവുമില്ല. ഈ മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ പായിച്ചു കളയുന്നത് പോലെയാ. ചെറിയ ചെറിയ പാപങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾക്കൊരു പ്രയാസമില്ല. ഒന്ന് തൗബ ചെയ്യുമോടാ ചെറുപ്പക്കാരാ? വ്യഭിചരിച്ചാ തൗബ ചെയ്യുമല്ലോ, കയ്യിൽ കുടിച്ചാ തൗബ ചെയ്യുമല്ലോ, നിസ്കാരം മുടക്കിയാ തൗബ ചെയ്യുമല്ലോ, ഭർത്താവിനെ വഞ്ചിച്ചാ തൗബ ചെയ്യുമല്ലോ, പലിശ തിന്നാ തൗബ ചെയ്യുമല്ലോ. പക്ഷേ ചെറിയ ചെറിയ പാപങ്ങൾ ഉണ്ടല്ലോ, ആ പാപങ്ങൾ ചെയ്താ ഞാനും നിങ്ങളും പടച്ചറപ്പിന്റെ ദുർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ചവര് ചെയ്തു പോയി തമ്പുരാറ്, പറ്റിപ്പോയി തമ്പുരാറ്, എനിക്ക് പൊറത്തു തരണേ അമ്മാ എന്ന് പടച്ചവനോടൊന്ന് പശ്ചാത്തപിക്കാൻ പോലും മനസ്സില്ലാത്തവരാ. അതുകൊണ്ട് ഈ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, വൻപാപങ്ങളെ കുറിച്ചല്ല, വലിയ വലിയ പാപങ്ങളെ കുറിച്ചല്ല. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആലയോട് ലോകത്തിന്റെ നേതാവ് സ്നേഹത്തോടെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, ആയിഷ ചെറിയ പാപങ്ങളെ നീ കരുതിയിരിക്കണേ, ചെറിയ പാപങ്ങൾ നിസാരമല്ല, ചെറിയ പാപങ്ങൾ നിസാരമല്ല. അത് നിന്നെ അവസാനം നാശത്തിലെത്തിക്കും, അത് നിന്നെ നരകത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കള്ളു കുടിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കൈപൊക്കിക്കെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കള്ളു കുടിക്കാത്തവരൊക്കെ താഴ്ത്തിക്കോ. വ്യഭിചരിക്കാത്ത എന്താ എന്തിനാ വെറുതെ? അള്ളാഹു കാക്കുമാറാകട്ടെ, വെറുതെ എന്തിനാ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. തമാശക്ക് പോലും കള്ളം പറയാൻ പാടില്ല എന്നല്ലേ, തമാശയ്ക്ക് പോലും കള്ളം പറയാൻ പാടില്ല. എടാ കള്ളു കുടിക്കൂല, വ്യഭിചരിക്കൂല, പലിശ തിന്നൂല, ചെറുക്ക് ചെയ്യൂല, നമ്മളൊക്കെ ഇങ്ങനെ നടക്കും. പക്ഷെ ചെറിയ പാപമുണ്ടല്ലോ, ചെറിയ ചെറിയ പാപമുണ്ടല്ലോ. നിങ്ങൾ നോക്കൂ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ കസേര പറക്കിയിട്ട് വിടും പെട്ടെന്ന്. ഡേ ആ നിൽക്കണ ചങ്ങായിമാരൊക്കെ ഇങ്ങോട്ട് കയറിക്കോ. ഈ മൈക്ക് തീ ഇരിക്കണ ഇതെന്താപ്പ ഈ സാധനത്തിൻ്റെ പേര്? ആ ബോക്സിൻ്റെ താഴെ ഇങ്ങോട്ട് കയറുന്ന ചങ്ങായിമാരെല്ലാവരും ഇങ്ങോട്ട് കയറല്ല. അൽഹംദുലില്ലാഹ്. ആ കസേരൊക്കെ ഇങ്ങോട്ട് കൊണ്ടിട്ടുള്ളൂ. ഒക്കെ ആൾക്കാർ നിൽക്കും, നിങ്ങൾക്ക് കയറി കയറി ആ നിൽക്കണ ചങ്ങാതിമാരൊക്കെ കയറിക്കോ. ഇന്ന് നിങ്ങൾക്കുള്ള വഴല, നിങ്ങളൊന്നും കുറ്റം പറയത്തില്ല. ഇന്നത്തെ വഴല് ആരെയും ഞാൻ കുറ്റം പറയൂല, പഠിക്കാനുള്ളൊരു വഴല. അല്ലാ ഈമാൻ തരുമാറാകട്ടെ. ഒന്ന് കയറടാ ചങ്ങാതി, കസേര വന്നില്ലട, ഇങ്ങോട്ട് കയറിയിരിക്ക. ഇൻഷാല്ലാ മുടി വളർത്തിയവരും താടി വളർത്തിയവരും കീറി പറഞ്ഞ പാൻഡിട്ടവനും കയ്യിൽ ചങ്ങലയിട്ട് നടക്കുന്നവനും കാലിൽ ചരട് കെട്ടി നടക്കുന്നവനും ഞാൻ ആരെയും ഒന്നും പറയാറില്ല. അല്ലാ ഈമാൻ തരുമാറാകട്ടെ. ഞാനിപ്പം നോക്കിയേ, കാലിൽ ചരട് കെട്ടി നടക്കുന്ന ചെറുപ്പക്കാരുണ്ട്. ഇത് എവിടുന്ന് വന്നെന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഞങ്ങളുടെ നാട്ടിൽ പ്രാന്തന്മാരെയാണ് കാലിൽ ചങ്ങലയിടുന്നത്. മതവിളകിയ ആനയെ ചങ്ങലയിട ഇല്ലേപ്പാ. സാധാരണ പെണ്ണുങ്ങൾ രണ്ട് കാലിലും പാദസ്വര ഇടും, പാദസ്വര ഇല്ല ചെയിൻ ഇടും. ഇപ്പം ആണുങ്ങളുടെ ചിലരുടെ കാലിൽ ഒരു ചരട് കെട്ടിയിട്ടുണ്ട്, ചില പെണ്ണുങ്ങളുടെ കാലിൽ ഒരു കാലിൽ ചരട് കെട്ടിയിട്ടുണ്ട്.
എന്തിനാന്നറിയത്തില്ല, ഓടാതിരിക്കാനായിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതെന്തിനാ പുസ്തകത്തി പുസ്തകം അങ്ങനെ കിട്ടാറില്ല, എന്തിലുണ്ടോ? ആ മന്ത്രിച്ചത് കാലിലാ കിട്ടണയില്ലേ, അറിയില്ലായിരുന്നു. അലഹമ്മ, എനിക്കിപ്പോൾ എന്തെങ്കിലും പറയാൻ പേടിയാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വിവാദം. അതുകൊണ്ട് സത്യം പറഞ്ഞ ഒന്നും പറയൂല, കാരണം എവിടെ ക്ലിപ്പ് ഇറക്കണെന്നറിയില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇരിക്കട ചങ്ങാതി കയറിയിട്ട് കസേര തീർന്ന ഷാഫിക്ക് എന്ത് പിടുത്തം പോയില്ലേ, കുഴപ്പമില്ല. ഷാഫ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. ഷാ 11:30 പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്ന ചില പാപങ്ങൾ കണ്ണിൻ്റെ രോമത്തെക്കാൾ വളരെ ലോലമാണ്. ഈ കൺപീലിയുണ്ടല്ലോ, ഇതിനേക്കാളും ചെറുതാണ് ചില പാപങ്ങൾ. പക്ഷെ ആ പാപങ്ങൾ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വൻപാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടതായിരുന്നു എന്ന് നബിയ്യന റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന ചില ചില പാപങ്ങളുണ്ട് നമ്മളുടെ കണ്ണിൻ്റെ പീലിയിൽ അത്ര പോലില്ല. നിസാരം, ചെറിയ പാപം, ചെറിയ പാപം. പക്ഷെ ആ പാപം നിനക്ക് ചെറുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടങ്ങളിൽ അത് വൻപാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടതായിരുന്നു എന്ന് നബിയ്യന റസൂലുള്ളാഹി. ഉറക്കെ നബിയ്യന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതാണ് ആ പാപമെന്നറിയുമോ? ഞാനും നിങ്ങളും ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങളുടെ വില നമുക്കറിയാനിട്ടാണ്, അതിന്റെ ഗൗരവത്തെ കുറിച്ച് നമുക്കറിയാനിട്ടാണ്. പ്രിയപ്പെട്ടവരെ, മഹാനബറുകളപ്പെടുന്നൊരു സംഭവം പറയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ വീടിന്റെ അകത്തിരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പടച്ചവൻ അവിടെന്നൊരു ചരിത്രം പറയുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ വീടിന്റെ അകത്തിരിക്കുമ്പോ ഒരു ചെറിയ മകൻ വീടിന്റെ വെളിയിൽ കിടന്ന് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. വീടിന്റെ പുറത്തിരുന്ന് കളിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ മകനുണ്ടല്ലോ, ആ മകനെ ഉമ്മ വിളിക്കുന്നു, യാ ബുനയ്യ, പൊന്നുമോനെ ഇവിടെ വാടാ, നിനക്കൊരു ഞാനൊരു സാധനം തരാ. പെങ്ങളെ കേക്കണേ, എന്റെ പ്രിയപ്പെട്ട ഓരോ ഉമ്മമാരും കേട്ടോ, ഞാനും നിങ്ങളും ചെയ്യുന്നവരാണ്, മക്കളുള്ള ഓരോ മാതാപിതാക്കളും ചെയ്യുന്നവരാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ നോക്കുമ്പോ മാതാവ് വീടിന്റെ പുറത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന മകനെ വിളിക്കുന്നു, മോനെ ഇവിടെ വാടാ, നിനക്കൊരു ഞാനൊരു സാധനം തരാ, നിനക്ക് ഞാനൊരു സാധനം തരാ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകനെ മാതാവ് വിളിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ചോദിച്ചു, ആ മാതാവിനോട് ചോദിക്കുകയാ, എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞാണ് നിങ്ങൾ വിളിച്ചത്, എന്തെങ്കിലും കൊടുക്കുമോ, എന്തെങ്കിലും കൊടുക്കുമോ? ആ സമയത്ത് മാതാവ് പറയുന്നു, നബിയേ ഉഅതീഹി തംറതൻ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാ, ഒരു കാരക്ക കൊടുക്കാമെന്ന് ഞാൻ മനസ്സിൽ കരുതി നബിയേ. എന്റെ പൊന്നുമകനെ വിളിച്ചടുത്ത് വരുമ്പോ അവനൊരു കാരക്ക കൊടുക്കാമെന്ന് ഞാൻ കരുതി, അതുകൊണ്ടാണ് വിളിച്ചത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങളെങ്ങാണം അത് കൊടുത്തില്ലെങ്കിൽ, നിങ്ങളെങ്ങാണം അത് കൊടുത്തില്ലെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകനപടം പറയുകയാ, ഉമ്മാദിന്റെ മക്കള് വീടിന്റെ വെളിയിൽ കിടന്ന് കളിക്കുമ്പോ അടുത്ത വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോ നീ പറയുന്നതനുസരിക്കാതെ വരുമ്പോ, മോനെ ഇവിടെ താടാ, നിനക്കത് വാങ്ങിത്തരാ, ഇത് വാങ്ങിത്തരാ, വണ്ടി വാങ്ങിത്തരാ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ മോഹിപ്പിച്ച് അടുത്ത് വിളിച്ചിട്ട് ആ മക്കളെ പറ്റിക്കുന്ന മാതാവേ, ആ മക്കളെ കളിപ്പിക്കുന്ന വാപ്പാ, കൊടുക്കാമെന്ന് പറഞ്ഞ മക്കളെ അടുത്ത് വിളിച്ചിട്ട് കളിപ്പിച്ച അള്ളാഹുവിന്റെ മലക്കുകള് അത് കള്ളം പറഞ്ഞതിന്റെ പേരിൽ എഴുതുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ വീടിന്റെ പുറത്തിരിക്കുന്ന കളിക്കുന്ന മക്കളോട് പറയണ്ട, മോനെ ഇനി വാടാ, ഇനി വാ, നിനക്ക് ഞാൻ അമ്പിളി അമ്മാവനെ മേടിച്ചു തരാം, നിനക്ക് അംബാനിയെ കാണിച്ചു തരാം, നിനക്ക് ഞാൻ കാറ് വാങ്ങിത്തരാം, വാടാ മോനെ എന്ന് വിളിച്ചിട്ട് അടുത്ത് വിളിച്ചിട്ട് കളിപ്പിക്കും. അങ്ങനെ ചെയ്യുന്നത് ആ മാതാവിന്റെ പേരിൽ കള്ളം പറഞ്ഞ ഒരു പാപം അള്ളാഹുവിന്റെ മലക്കുകൾ എഴുതി വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ വീടിന്റെ പുറത്തിരുന്ന് കളിക്കുന്ന മക്കളെ വിളിച്ചിട്ട് പറയൂ, ആകാശത്ത് കാണുന്ന അമ്പിളി അമ്മാവനെ ഞാൻ ഇപ്പൊ പിടിച്ചാമ്പാ, ചോറുണ്ണുമ്പോ പറഞ്ഞു കൊടുക്കത്തില്ലയോ, നിനക്ക് അത് വാങ്ങിത്തരാം, ഇത് വാങ്ങിത്തരാം, വല്ല വാങ്ങിക്കൊടുക്കോ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പോലും നമ്മൾ ചുമ്മാതെ പറയുന്നതാ നമ്മുടെ മക്കൾ അടുത്തു വരാൻ, പക്ഷെ അങ്ങനെ പറയുന്നത് പോലും കള്ളമായിട്ട് മലക്കുകൾ എഴുതി വെക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ പാപങ്ങൾ കരുതിയിരിക്കണം, നിസാരമല്ല. നമ്മളാതൻ നിസാരമായി കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നമുക്ക് ഈ ചെറിയ പാപങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ മഹാനായ യഹയ്യ ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാൾക്ക് രോഗം പിടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ രുചി പോകും. പനി പിടിച്ചു കഴിഞ്ഞാൽ മന്തി ബിരിയാണി തിന്നാ വല്ല ടേസ്റ്റും ഉണ്ടോ? പറഞ്ഞങ്ങാതി, എടെ പനി പിടിച്ച് കിടക്കുന്നവന്റെ മുമ്പിൽ മട്ടൻ മന്തി കൊണ്ട് വെച്ചു കൊടുത്തിട്ട് അവൻ തിന്നാലും ഇവൻ നോക്കും, എന്താപ്പാ ഇതൊന്നുമില്ല, പൻസാര വായു വായിട്ടാലും ടേസ്റ്റ് അറിയത്തില്ല. രോഗം പിടിച്ചു കിടക്കുന്നവന്റെ അടുക്കൽ ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ ഭക്ഷണത്തിന്റെ രുചി നഷ്ടപ്പെട്ടു പോകും. യഹയ്യ ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ ചെറിയ പാപങ്ങൾ ചെയ്ത് 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 ഹൃദയം കറുത്തുപോയവനുണ്ടല്ലോ, അവന് ഈമാനിന്റെ മാധുര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അതാടാ ഉസ്താദെ, എത്ര വയത് കെട്ടിട്ടും ഞാൻ നേരെ ആകുന്നില്ലല്ലോ ഉസ്താദെ, അതിന്റെ കാരണമായത്. എത്ര വയത് കെട്ടിട്ടും നന്നാകാത്ത ചിലതുണ്ടല്ലോ, എത്ര വയലല്ല, ഇനി എന്തുമാകട്ടെ ജീവിതത്തിൽ എന്തൊക്കെ കേട്ടിട്ടും വെടി കൊണ്ടതുപോലെ ഇരിക്കുക, ഒരു മാറ്റവുമില്ല. റമദാൻ മാസം വരുന്നുണ്ട്, അള്ളാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. റമദാൻ ഒന്നിൻ്റെ അന്ന് തന്നെ അള്ളാഹു സർവ്വ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലക്കിടും. ഇടൂല്ലേ? ഇടുമോ? ഇല്ലേ? ഇടുമോ? ഇടും. എന്നാൽ നോമ്പ് പിടിക്കാതെ അടക്കുന്നവന്റെ ശരീരത്ത് കൂടിയിരിക്കണ ശൈത്താനേതാ? എടൻ നോമ്പ് റമദാനിന്റെ ഒന്നിൻ്റെ അന്ന് തന്നെ അള്ളാഹു സ്വർഗത്തിന്റെ കവാടം തുറക്കും, നരകത്തിന്റെ കവാടമടയ്ക്കും, സർവ പൈശാചിനെയും സർവ ഇബിലീസിനെയും പിടിച്ചിട്ട് അള്ള ചങ്ങലക്കിടുന്ന ഹദീസ്. എന്നാ ഈ നാട്ടിലൂടെ റമദാൻ മാസത്തിൽ പോലും നോമ്പ് പിടിക്കാതെ കട്ടം പിടി വിളിച്ചുണ്ടാക്കുന്ന കാക്കാമാരില്ലേ, ഓന്റെ ശരീരത്ത് കൂടിയിരിക്കണ ശൈത്താനേതാ? ആ ശൈത്താനേതാ? എല്ലാ ശൈത്താനെയും കെട്ടിയിട്ടിരിക്കുമ്പോ ഈ ശൈത്താൻ എന്താ ഇങ്ങനെ നടക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ചിലരുടെ ഹൃദയത്തിന്റെ അകത്ത് പാപങ്ങൾ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നന്മയുമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിൽ പലരും പല ചെറിയ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഈ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ മഹാനായ ഇബ്നു ഖയ്യിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിയുമ്പോൾ അതൊക്കെ ചെറുതല്ലേടാ, ഇപ്പൊ ഒരു അന്യ പെണ്ണിനെ ഫോൺ വിളിക്കുന്നത് പാപമാണോ? വ്യഭിചരിക്കുന്നതല്ലേ പാപം? ഒരു പെണ്ണിനെ ബൈക്കിന്റെ പുറകിൽ എത്തിക്കൊണ്ട് പോകുന്നത് പാപമാണോ? മറ്റേ ലോഡ്ജിനകത്ത് കൊണ്ടുപോകണല്ലേ പാപം? ഞാൻ ബാറിൽ പോയിട്ട് കള്ളൊന്നും കുടിച്ചില്ലല്ലോ, ഞാൻ പോയിരുന്ന പൊറോട്ട ഇറച്ചിയല്ലേ തിന്നുള്ളൂ, ഞാൻ കുടിച്ചൊന്നുമില്ലല്ലോ, ഞാൻ അവൻ്റെ കൂടെ അതിനകത്ത് പോയതല്ലേ ഉള്ളൂ, ഓള് പറയുന്നത് ഞാൻ കേട്ടതല്ലേ ഉള്ളൂ, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മഹാനായ ഇബ്നു ഖയ്യിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ചെയ്യുന്ന തെറ്റുകൾ നിനക്ക് നിസാരമായി കണ്ടു തുടങ്ങിയാൽ അത് നിന്റെ നാശത്തിന്റെ തുടക്കമാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എട, തെറ്റുകൾ ചെയ്തിട്ട് അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് തെറ്റ് ചെയ്തിട്ടും നിനക്ക് കുറ്റബോധം തോന്നുന്നില്ല, ഒരു കുറ്റബോധവും നിനക്ക് തോന്നില്ല. കള്ളു കുടിച്ചിട്ടാണെങ്കിലും വ്യഭിചരിച്ചിട്ടാണെങ്കിലും എന്തു പാപം ചെയ്തിട്ടും നിനക്കൊരു കുറ്റബോധമോ പ്രയാസമോ മനക്കുത്തോ മനസാക്ഷിത്വമോ ഇല്ലാതെ നിനക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ആലോചിച്ചോണം, അത് നിന്റെ നാശത്തിന്റെ തുടക്കമാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാപങ്ങൾ. താടി വളർത്തൽ നല്ലതാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഈ ചെറിയ ചെറിയ പാപമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ചെറിയ ചെറിയ പാപമെന്ന് പറഞ്ഞാൽ ഈ താടി വളർത്തൽ സുന്നത്തല്ലേ? താടി വളർത്തൽ സുന്നത്തല്ലേ? താടി വടിക്കലോ പാപമല്ലല്ലോ. പാവാണോ താടി വടിക്കുന്നത്? പാവാണോ? പറ, പാവാണോ? വെളുത്ത മുടി ഒന്ന് കളറ് മാറ്റുന്നത് പാവാണോ? പാ പറയുടെ ചങ്ങാതി, പാവാണോ?
ഇല്ലൊന്നും പാവമല്ലപ്പ, അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാവം നിസ്സാരം, നിസ്സാരം. അതൊക്കെ ചെറിയ പാപങ്ങൾ, അത് ചെയ്തതിൻ്റെ പേര് നരകത്തിൽ പോകില്ല എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. അള്ളാഹാക്കുമാറാകട്ടെ. നിസ്കരിക്കുന്ന സമയത്ത് തലമറയ്ക്കണോ? നിസ്കരിക്കുന്ന സമയത്ത് തലമറയ്ക്കണോ? മറയ്ക്കണോ? ആരാ മറയ്ക്കണേ? അത് പാപമാണോ? എന്താ തലമറച്ചില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂലേ? നമ്മൾ ചെറിയ ചെറിയ ചില പാപങ്ങൾ ചെയ്തിട്ട് നമുക്ക് നിസ്സാരം, ടി വി കാണുന്നത് പാപമാണോ? ആണോ? ചോദിക്കോ, ഹറാമാണോ ഉസ്താദ്? അല്ലേ, ഏത് കിതാബിലുണ്ടെന്ന്? അല്ലേ, ഇതൊക്കെ പാപമല്ലെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. സഹോദര, എത്ര പാപം ഞാനും നിങ്ങളും ചെയ്യുന്നുണ്ട്. ഞാനും നിങ്ങളും ഓരോ ദിവസവും എത്രയോ ലക്ഷക്കണക്കിന് പാപങ്ങൾ ഇന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. അന്യ പെണ്ണിനോട് സലാം പറയാൻ പാടുണ്ടോ? പറ മനുഷ്യ, പാടുണ്ടോ? പാടുണ്ടോ? നീ എത്ര പേരോട് പറയുന്നു? ഈ ഇരിക്കണ താത്താമാര് ഒരു അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ടോ? നമുക്ക് അങ്ങോട്ട് പറഞ്ഞാൽ ഇത്തിരി മാറ്റമുണ്ട്, അവർക്ക് ഇങ്ങോട്ട് പറയുമ്പോൾ ഇത്തിരി കൂടെ കൂടും. മസ്തല ഉസ്താനോട് ചോദിച്ചാൽ മതി, ഒരു അന്യ പെണ്ണ് ഒരു അന്യ പുരുഷനോട് സലാം പറയുന്നത് എന്താണെന്ന് ഉസ്താനോട് ചോദിച്ചു നോക്ക്. പാപമാ, പറയാൻ പാടില്ലെന്നാ പറഞ്ഞത്, നിരോധിച്ച കാര്യമാ. ഒരു പെണ്ണിനോട് ഒരു അന്യ പുരുഷൻ സലാം പറയാൻ പാടില്ല, ഇതൊക്കെ പാപം. പക്ഷെ ഇതൊക്കെ നിസ്സാരം, ഇതൊക്കെ നിസ്സാരം. ഇങ്ങനെ എത്രയോ പാപങ്ങൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. വലിയ പാപങ്ങൾ കുറവാ, പക്ഷെ ചെറുത് ഉഹദ് മലയോളം വലിപ്പത്തിലുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞു, ചെറിയ പാപങ്ങൾ ഒരുപാടാകുമ്പോൾ അത് വലിയ പാപങ്ങളായിട്ട് പരിഗണിക്കപ്പെടും. ചെറിയ ചെറിയ പാപങ്ങൾ ഒരുപാട് കൂടുമ്പോൾ അത് വലിയ പാപങ്ങളായിട്ട് പരിഗണിക്കപ്പെടും. അതുകൊണ്ട് ഇന്നത്തെ വയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെയ്തു വച്ചിരിക്കുന്ന ഈ ചെറിയ പാപങ്ങൾ പൊറുക്കാനുള്ള വഴി എന്താ നമുക്ക് പഠിക്കാം. അള്ളാഹു ഭാഗ്യത്തിന് മാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, അല്ലാഹുവേ വൻപാപങ്ങൾ ചെയ്തവരുണ്ട്, ജീവിതത്തിൽ വൻപാപങ്ങൾ ചെയ്തവരുണ്ട്. പൊറുക്കണോ സഹോദരാ? വൻപാപം പൊറുക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ജീവിതത്തിൽ വൻപാപങ്ങൾ ചെയ്തവരുണ്ട്, അല്ലാഹുവേ ബുദ്ധിനബി അവിടെന്ന് ഏഴോളം വൻപാപങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഹദീസിന്റെ കിതാബുകൾ 99 വൻപാപങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ വൻപാപങ്ങൾ പൊറുക്കണോ? പൊറുക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരാ. 40 വൻപാപങ്ങൾ പൊറുക്കുമടാ ചെറുപ്പക്കാരാ. ഒരു നല്ല കാര്യം ചെയ്താൽ, ഒരു നല്ല കാര്യം ചെയ്താ പൈസയുടെ ചെലവില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു കഷ്ടപ്പാടുമില്ല. ഏതാണിനും ചെയ്യാൻ പറ്റുമല്ലോ, ഏത് പെണ്ണിനും ചെയ്യാൻ പറ്റുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 40 വൻപാപങ്ങൾ പൊറുക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് സഹാബത്ത് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒന്ന് പറഞ്ഞു തരുമോ നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, ജീവിതത്തിൽ കള്ളുകുടിച്ചവരുണ്ടോ, വ്യഭിചരിച്ചവരുണ്ടോ, പലിശ തിന്നവരുണ്ടോ, സിറുക്ക് ചെയ്തവരുണ്ടോ, ഒരുപാട് പാപങ്ങൾ, വലിയ വലിയ പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തവരുണ്ടോ? പൊറുക്കാറുള്ള വഴി എന്തെന്നറിയുമോ? 40 ഒറ്റയടിക്ക് പൊറുക്കുന്നത്, 40 വൻപാപമാണ് ഒറ്റയടിക്കല്ല പൊറുത്തു തരുന്നത്. അല്ലാഹുവേ, ആ സൽക്കർമ്മം ചെയ്യാന് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ, 40 വൻപാപങ്ങൾ പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാ പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാ പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞരട്ടെ, പൈസ ചെലവില്ലാത്തൊരു കാര്യമാണ്. പറഞ്ഞരട്ടെ, വേണോ വേണ്ടേ? ഓ, ഞാൻ വൻപാപം ചെയ്തിട്ടില്ല ഉസ്താദേ, ഇല്ലയോ? വൻപാപം ചെയ്തിട്ടില്ല അല്ലേ? ചെറുക്ക് ചെയ്തിട്ടില്ല അല്ലേ? ഹദീസിന്റെ കിതാബിൽ ഞാൻ ഇന്നലെ ഒരു ഹദീസ് വായിച്ചു. ഈ വിഷയം നോക്കുമ്പോൾ ഇന്നലെ ഒരു ഹദീസ് വായിച്ചു. ഈ മന്ത്രവാദികളൊക്കെ കാണാൻ പോകുന്ന ആൾക്കാരില്ലേപ്പാ, അല്ലേ? മന്ത്രവാദികളെ കാണാൻ പോകുന്ന ആൾക്കാരില്ലേ? ഹദീസിനെ ഓർമ്മയില്ല. 40 ദിവസത്തെ നിന്റെ ദുആയ്ക്ക് ഉത്തരമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പോയി കാണാൻ പോകുന്നതിന് ജ്യോതിഷ്യന്മാരെയൊക്കെ പോയിട്ട് സമയം, സ്വാമി എൻ്റെ സമയം നോക്കിയിട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം എന്നാ നിന്റെ സമയം. എൻ്റെ സമയം നമുക്ക് പറഞ്ഞുതരാം. പോയിരുന്നിട്ട് സമയം നോക്കുന്നവർ കാണാൻ പോയാൽ തന്നെ പോയടാ 40 ദിവസത്തെ നിന്റെ ദുആ.
40 ദിവസം നീ തലകുത്തി കിടന്ന് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കില്ല. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. അപ്പോൾ 40 വൻപാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവസാനം പറഞ്ഞാൽ പോരെ, അവസാനം പറഞ്ഞാൽ പോരെ, പറ അവസാനം പറഞ്ഞാൽ പോരെ. ഏ, അവസാനം കേട്ടിട്ട് ആദ്യം ചെറുത് പൊറുക്കാം. ചെറിയ ജീവിതത്തിൽ ചെയ്ത ചെറിയ പാപങ്ങൾ പൊറുക്കാനുള്ള 10 എളുപ്പവഴികൾ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എളുപ്പത്തിൽ ജീവിതത്തിൽ ചെയ്ത ചെറിയ പാപങ്ങൾ പൊറുക്കാനുള്ള 10 വഴികൾ. ഈ 10 നന്മകൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്താൽ അവന്റെ ജീവിതത്തിൽ വന്നുപോയ ചെറിയ പാപങ്ങൾ പെട്ടെന്ന് പൊറുക്കും. പൈസ ചെലവില്ലാത്ത പരിപാടിയാ, കഷ്ടപ്പാടില്ല, വലിയ പ്രയാസമില്ല, എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നല്ലത് നല്ലതുപോലെ കേട്ടോ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചെറിയ പാപങ്ങൾ നീ നിസാരമായിട്ട് കാണരുത്, ചെറിയ പാപങ്ങൾ നീ നിസാരമായിട്ട് കാണരുത്, അത് നിന്റെ നാശമാണ്. നിന്റെ ദുനിയാവും നഷ്ടപ്പെടുത്തും, നിന്റെ അവസാനം നഷ്ടപ്പെടുത്തും, നിന്റെ ആഖിറവും നഷ്ടപ്പെടുത്തും. നാളെ പടച്ചറപ്പിന്റെ നരകത്തിന്റെ അവകാശിയായി പോകുന്ന പാപമാ. അതുകൊണ്ട് പടച്ചവനെ ഈ പറയുന്ന നന്മകൾ നീ കേട്ട് ഇന്ന് മുതൽ അനുസരിക്കണേ. ചെയ്യാൻ പറ്റുന്നതാണ് ചെറുപ്പക്കാരാ. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നല്ല, സമയം കളഞ്ഞിട്ട് നീ പോയിരുന്ന് കഷ്ടപ്പെടണമെന്നല്ല. ഈ പറയുന്ന നന്മകൾ ചെറുതാണ്, ഈ പറയുന്ന നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചെയ്തു കഴിഞ്ഞാ ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ചെയ്തു വച്ചിരിക്കുന്ന ചെറിയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അൽ മുഅദ്ദിനു യുഗ്ഫറു ലഹു മദാ സൗതിഹി വയശദു ലഹു കുല്ലു റത്ബിൻ വയാബിസിൻ വശാഹിദ. ജീവിതത്തിൽ ചെയ്തു പോയ ചെറിയ പാപങ്ങൾ പെട്ടെന്ന് പൊറുക്കാറുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവേ ബാങ്ക് വിളിക്കലാ. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിരിക്കുന്ന ചെറിയ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങൾ പൊറുക്കാറുള്ള ഒന്നാമത്തെ എളുപ്പവഴി എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ബാങ്ക് വിളിച്ചാ ആ ബാങ്കിന്റെ ശബ്ദം എവിടെ വരെ കേൾക്കുന്നുണ്ടോ, ആ ബാങ്കിന്റെ ശബ്ദം എവിടെ വരെ കേൾക്കുന്നുണ്ടോ, ആ കേൾക്കുന്ന ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ, വൃക്ഷങ്ങളാകട്ടെ ഇലകളാകട്ടെ മണൽത്തരികളാകട്ടെ കൽത്ത കല്ലുകളാകട്ടെ പുല്ലിച്ചെടികളാകട്ടെ, ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഏതെല്ലാം വസ്തുക്കൾ കേൾക്കുന്നുണ്ടോ അത് മുഴുവനും അവന് വേണ്ടി പൊറുക്കൽ തേടുകയാ, അത് മുഴുവനും അവന് വേണ്ടി പൊറുക്കലിന് തേടുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, സഹാബാ ഏതെങ്കിലും ഒരു മനുഷ്യന് ബാങ്ക് വിളിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് ബാങ്ക് വിളിച്ചാ അവന്റെ ചെറിയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബാങ്ക് വിളിക്കുന്നവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല ഈമാൻ തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന് കൈപൊക്കിക്കേ. നിങ്ങളൊക്കെ എന്താപ്പ, അല്ലാഹാക്കുമാറാകട്ടെ, അല്ലാഹാക്കുമാറാകട്ടെ. എന്താ ഇപ്പൊ ജീവിതത്തിൽ ബാങ്ക് മത്സരത്തിനെങ്കിലും, ഇവിടെ മത്സരമൊന്നുമില്ല ഇപ്പൊ നബിദിനത്തിനൊക്കെ, അങ്ങനെ പോലും വിളിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചുള്ളവർ സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹാക്കുമാറാകട്ടെ, അല്ലാഹാക്കുമാറാകട്ടെ. നീ എന്നോട് ചോദിക്കും സിറാജ് ഉസ്താദെ ശമ്പളം കൊടുത്ത് പള്ളിയിൽ ഒരാളെ നിർത്തിയിട്ടില്ലേ, ഓനല്ലേ വിളിക്കണ്ടേ അല്ലേ? പള്ളിയിൽ ശമ്പളം കൊടുത്ത ഒരാളെ നിർത്തിയിട്ടുണ്ട് മുഅദ്ദിൻ, മുഅദ്ദിനല്ലേ ബാങ്ക് വിളിക്കേണ്ടത് ഇല്ലേ? ഇല്ലേപ്പ, സമയത്തിന് വിളിച്ചില്ലെങ്കിൽ കാണാ ഓനെ അന്തരീക്ഷത്തിൽ കയറ്റും. എൻ്റെ ഞങ്ങളുടെ ഞാനിങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ, തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോൾ ഒരു മുഅദ്ദിനുണ്ട്, ആ സമയത്ത് കയറി ബാങ്ക് വിളിക്കും. 2 മണിക്കൊക്കെ കയറി ബാങ്ക് വിളിച്ചേക്കും, ഉച്ചയ്ക്ക് ഉറക്കത്തിലായിരിക്കും ചാടി എഴുന്നേറ്റ് ഒറ്റ വിളിയാ. ആ സമയങ്ങളിൽ കയറിയിട്ട് എപ്പോഴും ബാങ്ക് വിളിക്കും. അപ്പൊ ഒരിക്കൽ ഇദ്ദേഹത്തെ കണ്ടപ്പോ പരാതിയാ, വലിയ പരാതി. അപ്പൊ ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്റെ പൊന്നാര ഉസ്താദ് നിങ്ങൾ എന്താ ഇങ്ങനെ വിളിക്കണേന്ന്, ഈ മഹലിലുള്ളവന്മാരൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതാന്നാ പറഞ്ഞേ.
ഈ മഹല്ലിലുള്ളവന്മാർ മുഴുവൻ ഇവിടൊക്കെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുകയാണെന്ന്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പള്ളിയിലെ നന്ദാപുര പള്ളിയിലെ മോദിൻ ഉസ്താദ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കയറി ഒന്ന് ബാങ്ക് വിളിച്ചു നോക്കിയാൽ പള്ളിയിൽ കയറാത്തവരും വരും ചോദിക്കാൻ പള്ളിയിൽ. അതാ എല്ലാ എണ്ണം പള്ളിയിലുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലെ മുഅദ്ദിന് ബാങ്ക് വിളിക്കും, അതുപോട്ടെ, നീ എന്തേ ബാങ്ക് വിളിക്കാത്തത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ പള്ളിയിൽ നിന്ന് വിളിക്കണ ബാങ്ക് അതല്ല, നമുക്കും വിളിക്കാമല്ലോ, നമുക്കും വിളിക്കാമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പള്ളിയിൽ പൈസ കൊടുത്തിട്ടൊരു മനുഷ്യനെ നിർത്തിയിട്ടുണ്ട് ബാങ്ക് വിളിക്കാൻ. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് നമസ്കരിക്കാൻ സമയമാകുമ്പോ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാർ ഒരു മുഅദ്ദിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ സഹോദര, അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു, പക്ഷേ നിനക്കും വിളിക്കാമല്ലോ, നിനക്കും വിളിക്കാമല്ലോ, പെങ്ങളെ നിനക്കും കഴിയുമല്ലോ. അള്ളാഹുവിന്റെ റസൂലപടം പറഞ്ഞു സഹാബ, മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോ മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങളും പറയണേ സഹാബ, മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോ നിനക്കും കൂടെ പറഞ്ഞുകൂടെ പറയണമെന്നല്ലേ മുത്തിനബി പറഞ്ഞത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിന് വിളിക്കുമ്പോ അത് കേൾക്കുന്നവനും കൂടെ പറയണ്ടേ, അത് കേൾക്കുന്നവനും കൂടെ പറയണ്ടേ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനവിടം പറയുകയാ, ബാങ്ക് വിളിക്ക സഹോദരാ, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനെ ചെറുതായി കാണുന്നവനുണ്ട്. ഖതീബിന് വലിയ വിലയാണ്, പ്രസിഡന്റിന് വലിയ വിലയാണ്, പക്ഷേ മുഅദ്ദിന് വിലയില്ലെന്ന് ആരാ പറഞ്ഞത്? നന്ദാവര പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ ആരെന്നറിയുമോ? ആ മനുഷ്യന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? ആ മനുഷ്യനെക്കാലും മഹത്തമുള്ള ആരാ ഉള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നാളെ ഇവിടത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായ മനുഷ്യൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമ്പോ എല്ലാവരും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസമുണ്ടല്ലോ. നന്ദാവര പള്ളിയുടെ ഖബർസാലിൽ നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കുടികുത്തി വെച്ച് നടന്നും ഇടഞ്ഞും കുഷ്ഠരോഗിയെ പോലെ മുഖത്ത് മാംസമില്ലാത്തവനെ പോലെ പടച്ചവനെ ഇടഞ്ഞും നടന്നും നാളെ പരലോകത്തെ റബ്ബിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടം പറഞ്ഞു സഹാബ, എല്ലാവരും മുഖം താഴ്ത്തി പിടിച്ചിട്ട് ഉടുതുണിയില്ലാതെ നഗ്നരായിട്ട് ചെരുപ്പില്ലാതെ കരഞ്ഞു വിളിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്ന ദിവസമുണ്ടല്ലോ. റസൂലുള്ള പറയുന്ന സഹാബ, രണ്ട് വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ, രണ്ട് വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ, എവിടെയാണെന്നറിയുവോടാ? ആദ നബി കരയുകയാ, നൂഹ് നബി കരയുകയാ, മൂസാ നബി കരയുകയാ, ഇബ്രാഹിം നബി കരയുകയാ. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര് മുഴുവനും അവരവരുടെ ജീവിതത്തിൽ വന്നു പോയതോർത്തിട്ട് ആ ദിവസത്തെ കുറിച്ച് ഭയന്നുകൊണ്ട് തലതാഴ്ത്തിയിരിക്കുന്ന ദിവസമുണ്ടല്ലോ, അവര് പോലും ഭയക്കുന്ന ദിവസമുണ്ടല്ലോ. അള്ളാഹുവിന്റെ കോടതിയിലാണ് തല ഉയർത്തി പിടിച്ചുകൊണ്ട് രണ്ട് വിഭാഗം കടന്നു വരുന്നത്. അവരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്, നമ്മൾ നിലവിളിക്കുകയാസറത്ത, എന്റെ നാശമേ, എന്റെ നാശമേ, എടാ നിന്നെ എന്റെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ. കൂട്ടുകാരനെ കാണിച്ചിട്ട് പറയുകയാണ്, നിന്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നടാ. നീയാടാ എന്നെ പിഴപ്പിച്ചത്, നീയാടാ എന്നെ നശിപ്പിച്ചത്. എല്ലാവരും ഭയത്തിലാണ്, നഫ്സി 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 നഫ്സിയാ ഉമ്മതിയാ ഉമ്മതിയാ കൗമിയാ എന്ന് എല്ലാ
അവരും സ്വന്തം കാര്യം നോക്കുന്ന ദിവസമുണ്ടല്ലോ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെ തല ഉയർത്തി പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ? അവരെ പള്ളിയിലെ സുബഹിക്ക് നാലേ മുക്കാലിന് എഴുന്നേറ്റ് ഒന്നുവിടുത്തിട്ട് ബാങ്ക് വിളിക്കാ സമയമാകുമ്പോ ഞാനും നിങ്ങൾ മുഴുവനും പുതപ്പിന്റെ കീഴിൽ സുഖിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് അലാറം വെച്ച് നേരത്തെ എഴുന്നേറ്റ് ആ സുബഹിന്റെ സമയമാകുമ്പോ ഒരു മിനിറ്റ് തെറ്റിയാ കുറ്റം പറയാ നാല് പേരാ, ഒരു മിനിറ്റ് തെറ്റിയാ ചോദിക്കാൻ ആളുണ്ട്. അങ്ങനെ സമയം പോലും തെറ്റാതെ അല്ലാഹുവിന്റെ പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കയറി നിന്നിട്ട് അസ്സലാത്തു ഖൈറും മിനൻ എന്ന് ബാങ്ക് വിളിക്കുന്ന മനുഷ്യനെ നീ ഓർത്തു വെച്ചോ, പള്ളിയിലെ മുഅദ്ദിനിന്റെ മുഖം നീ ഓർത്തു വെച്ചോ, നാളെ അല്ലാഹുടെ കോടതിയില് ആ മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, നാളെ അല്ലാഹുന്റെ കോടതിയില് കടന്നു പോകുമ്പോ എടാ ചെറുപ്പക്കാരാ, നിന്റെ വാപ്പയില്ലടാ, നിന്റെ ഉമ്മയില്ലടാ, നിന്റെ കൂടപ്പിറപ്പില്ല, നിന്റെ കുടുംബക്കാരില്ല, നിന്റെ മക്കളില്ല, നിന്റെ കൂടെ കടന്നവളില്ല, എല്ലാവരും നിന്നെ കൈയൊഴിയുന്ന ദിവസമുണ്ടല്ലോ. യൗമയഫിറുൽ മർഉ മിൻ അഖീ വസാഹിബതിഹി വബനീ, ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസം, നിലവിളിക്കുന്ന ദിവസം, സ്വന്തം മക്കൾ പോലും പടച്ചറപ്പിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തെ കാണുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ എന്റെ വാപ്പയുടെ നന്മയെടുത്ത് എനിക്ക് താ, അല്ലാ എന്റെ തെറ്റുകൾ മുഴുവനും എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യനെ നീ നരകത്തിലിട്ടോ, എനിക്ക് സ്വർഗം തരണേ എന്ന് നിന്റെ രക്തത്തിൽ പറന്ന പൊന്നാര മക്കൾ പറയുമ്പോ, ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ, നീ മടിയിൽ കിടത്തി ഉറക്ക നിന്റെ പൊന്നു മക്കളുണ്ടല്ലോ, ചെരുപ്പിടാതെ ആ പഴുത്തു കിടക്കുന്ന ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാലു പൊള്ളുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, നാഥാ എന്റെ ഉമ്മാരവൊന്ന് മലത്തി കടത്തി തരുവോ, അല്ലാ നെഞ്ചത്ത് കേറി നിൽക്കാനാ, അല്ലാ നെഞ്ചത്ത് ചവിട്ടാനോ, അല്ലോ എന്ന് നിന്റെ പൊന്നാര മക്കൾ പറയുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ ഒരാളുമില്ലല്ലോ, ഒരാളും സഹായിക്കില്ലല്ലോ, അങ്ങനെയുള്ള പടച്ചറപ്പിന്റെ പരലോകത്ത് നന്ദാവര പള്ളിയിലെ ബാങ്ക് വിളിച്ച മുഅദ്ദിനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുടെ കോടതിയിൽ വരുമ്പോ ആ ബാങ്കിന്റെ ശബ്ദം കേട്ട സർവചരാചരങ്ങളും, ആ ബാങ്ക് വിളിക്കുന്നതിന്റെ ശബ്ദം കേട്ട സർവചരാചരങ്ങളും ഈ മനുഷ്യന് വേണ്ടി അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ റക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ മുഅദ്ദിനിന്റെ പ്രതിഫലം പറഞ്ഞ ഒരു ദിവസം വേറെ വഴുത് പറയേണ്ടി വരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, പള്ളിയിലെ പ്രസിഡന്റാകാൻ മത്സരം, സെക്രട്ടറിയാകാൻ മത്സരം, അല്ലേ? എന്തൊക്കെ മത്സരങ്ങളാ പള്ളിയിൽ നടക്കുന്നത്. എന്നാൽ അബൂ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എനിക്ക് സമയം കിട്ടുമായിരുന്നെങ്കിൽ, എനിക്ക് ഈ ഭരണാധികാരവും അധികാരമൊന്നും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ പള്ളിയിലെ മുഅദ്ദിനാകുമായിരുന്നു, പള്ളിയിലെ മുഅദ്ദിനാകാൻ മത്സരിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പം ടെസ്റ്റ് നടത്തേണ്ടത് ആരെയാണ്? പള്ളിയിലെ മുഅദ്ദിന്റെ പ്രതിഫലം അറിഞ്ഞ മത്സരം മുഅദ്ദിന് വേണ്ടി നടക്കുമായിരുന്നു. പ്രസിഡന്റ് പറയും, ഇന്ന് മുതൽ നിങ്ങളെടുത്തു ഞാൻ പള്ളി ബാങ്ക് വിളിച്ചോളാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.